കടകംപള്ളി സുരേന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തുന്നു. ഈ തലസ്ഥാന ജില്ലയിൽ നടക്കുന്നത് അത് കേവലമായിട്ടുള്ള ഏതെങ്കിലും ഒരു പാക്കേജ് എന്നുള്ള നിലയില്ല, സർവ്വതല സ്പർശിയായതും തലസ്ഥാനത്തിന്റെ ഭാവി സാധ്യതകളെ കൂടി കണക്കിലെടുത്തുകൊണ്ടുമുള്ള ഒരു വികസന പ്രവർത്തനവും വികസന സമീപനവുമാണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. ഞാൻ ആദ്യം ഈ വർഷത്തെ കാര്യം മാത്രം പറയാം, ഈ ബഡ്ജറ്റിലെ കാര്യം ആദ്യം പറയാം, പിന്നീട് നടന്നുവരുന്ന പദ്ധതികളെ സംബന്ധിച്ച് സംസാരിക്കാം. ഈ ബഡ്ജറ്റിൽ പൊതുമരാമത്ത് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം തിരുവനന്തപുരം ജില്ലയിൽ 1,696 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. ഈ ബഡ്ജറ്റിൽ നീക്കിവെച്ചിട്ടുള്ള കാര്യം പറയുന്നത്, ഈ 1,696 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കാനായിട്ട് 42 കോടി രൂപ ടോക്കൺ പ്രൊവിഷനും വെച്ചിട്ടുണ്ട്. 42 കോടി രൂപയാണ് ടോക്കൺ പ്രൊവിഷനായിട്ട് വെച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള ഒന്ന്, 100 കോടി രൂപ വേണ്ടിവരുമെന്ന് കരുതുന്നത് വരുന്ന കാട്ടാക്കടയുടെ ഒരു വികസനമാണ്. കാട്ടാക്കട ടൗൺ വികസനം, ഒരു ടൗൺഷിപ്പായിട്ട് കാട്ടാക്കടയെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ വിപുലമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. 48 മറ്റു പ്രധാനപ്പെട്ട പദ്ധതികൾക്ക് 10 കോടിക്കും 50 കോടിക്കും ഇടയിൽ തുക നീക്കി വെച്ചിട്ടുണ്ട്. 48 പദ്ധതികൾക്ക് അങ്ങനെ 48 പദ്ധതികൾക്ക് മാത്രമായിട്ട് 969 കോടി രൂപ പദ്ധതി ചെലവായിട്ട് കാണുന്നുണ്ട്. ഇത് ഈ വർഷം ഈ ബഡ്ജറ്റിൽ നാം നീക്കിവെച്ചിട്ടുള്ളതാണ്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി. ആ വിഴിഞ്ഞം പദ്ധതിക്ക് 350 കോടിയാണ് ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. 350 കോടി. ഈ മരാമത്ത് പണികളൊരു ഭാഗത്ത് നടക്കുമ്പോൾ മറ്റ് തിരുവനന്തപുരത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും പണം നീക്കിവെച്ചിട്ടുണ്ട്. അതിൽ ട്രാവൻകൂർ ടൈറ്റാനിയം 21.5 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട് ഫാക്ടറിയുടെ വികസന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഏതാണ്ട് നശിച്ചുപോയ ഒന്നായിരുന്നു കേരള ഓട്ടോമൊബൈൽസ്. ശ്രീ കരമന ഹരിയുടെ നേതൃത്വത്തിൽ പുതിയ ഒരു സംവിധാനം അവിടെ വന്നു. ഇന്നിപ്പോൾ ഇലക്ട്രിക് ഓട്ടോ നിർമ്മിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ സ്ഥാപനമായിട്ട് അത് മാറി. അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് 13.6 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. ട്രിവാൻഡ്രം സ്പിന്നിംഗ് മില്ല്, കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് അടച്ചു പൂട്ടി കിടന്നൊരു സ്ഥാപനമായിരുന്നു, അതിന്ന് ലാഭകരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ശ്രീ എം എം ബഷീറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. 6 കോടി രൂപ അതിന് നീക്കിവെച്ചിട്ടുണ്ട്. ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മുഖ്യമായിട്ടും ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടാണ്, 5 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. ഇങ്ങനെ യഥാർത്ഥത്തിൽ വ്യാവസായിക മേഖലയിൽ ട്രിവാൻഡ്രത്തെ യു ഡി എഫ് ഗവൺമെന്റ് നശിപ്പിച്ചതും ഇടതുപക്ഷം വന്നതിന് ശേഷം കരകയറിയതുമായ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വകയിരുത്തൽ നടത്തിയിട്ടുണ്ട്. കൈത്തറി മേഖലയ്ക്ക് 153 കോടി രൂപയാണ് സ്റ്റേറ്റിൽ ആകെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിന്റെ ഏറിയ കൂറും ഭാഗം വരുന്ന ട്രിവാൻഡ്രത്താണ്. തിരുവനന്തപുരം കഴിഞ്ഞാൽ പിന്നെ എറണാകുളത്ത് ലേശം ചെന്നമംഗലം ആ ഭാഗത്ത് കൈത്തറിയുണ്ട്, പിന്നെ കണ്ണൂരിലാണ്. ഈ 153 കോടിയിൽ കൂടുതൽ തുക അത് കൃത്യമായിട്ടും ഇയർമാർക്ക് ചെയ്തിട്ടില്ല ട്രിവാൻഡ്രം ജില്ലയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷേ അതിന്റെ പ്രയോജനം കൂടുതൽ കിട്ടാൻ വേണ്ടി പോകുന്നത് തിരുവനന്തപുരത്തിനായിരിക്കും. തീരദേശ പാക്കേജുണ്ട്. തീരദേശ പാക്കേജിലും 1,000 കോടിയാണ് നീക്കിവെച്ചിട്ടുള്ളത്. അതിന്റെയും ഒരു പോർഷൻ തിരുവനന്തപുരത്തെ തീരദേശ തിരുവനന്തപുരത്തെ അവഗണിച്ചു എന്ന പ്രതിപക്ഷ ആരോപണത്തിന്റെ മറുപടി പറയുകയാണ് മന്ത്രി.